രാവിലെ ഉറക്കമെണീറ്റ ഉടനെ തന്നെ ഒരു കപ്പ് ചായ കുടിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ നമുക്കിടയിൽ നിന്ന് കുറവായിരിക്കും. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തന്നെ തുടക്കമാണ് ഒരു കപ്പ് ചായ കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. പലരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് രാവിലെ ഒരു കപ്പ് ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ദിവസത്തിൻ്റെ അന്നത്തെ മുഴുവൻ ഊർജവും എനർജിയും എല്ലാം തന്നെ ആ ഒരു കപ്പ് ചായയിലാണെന്നാണ്. ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെങ്കിൽ പോലും ഇത് രാവിലെ എണീറ്റ ഉടൻ വെറും വയറ്റിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര കണ്ട് പ്രയോജനകരമല്ല. പ്രത്യേകിച്ച് കഫീൻ അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളൊന്നും രാവിലെ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് ചായയിൽ നിക്കോട്ടിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ആസക്തി വർദ്ധിപ്പിക്കുന്നതിന് ഒരു കാരണമാണ്. എല്ലാ ആളുകളിലും ഈ ചായ കുടി ഒരു പ്രശ്നമല്ലെങ്കിൽ പോലും ചില ആളുകളിലെങ്കിലും ഇത് ഗ്യാസ് അസിഡിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇത്തരം ആളുകൾക്ക് രാവിലെ ചായ കുടി ഒഴിവാക്കുന്നതായിരിക്കും കൂടുതലായിട്ടും നല്ലത്. പതിവായി വെറും വയറ്റിൽ ചായ കുടിക്കുന്നത് കൊണ്ടുള്ള കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഉറങ്ങി എണീറ്റ ഉടനെ തന്നെ വെറും വയറ്റിൽ ചായ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആമാശയത്തിലെ അസിഡിക് ആൽക്കലൈൻ ബാലൻസിനെ ഇത് തകരാറിലാക്കും. ഇത് ദിവസത്തിൽ ഉടനീളം നമുക്ക് ചില ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെയാണ് രാവിലെയുള്ള ഈ ഒരു ചായ കുടി നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ശരീരം നല്ല രീതിക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കുടലിൽ നല്ല ബാക്ടീരിയകൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥിരമായിട്ടുള്ള ഈ ഒരു ചായ കുടി ഇത്തരത്തിലുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് ഒരു കാരണമാണ്. ഇത് നമ്മുടെ തലച്ചോറിൻ്റെ മെറ്റബോളിസത്തെ നശിപ്പിക്കുകയും അതുവഴി പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവുകയും ചെയ്യും. അതുമാത്രമല്ല മലബന്ധം, മലം മുറുകൽ എന്നിവ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമ്മുടെ ശരീരത്ത് നിർജ്ജലീകരണം ഉണ്ടാവുകയും അതുവഴിയാണ് മലബന്ധം ഉണ്ടാവുകയും ചെയ്യുക. ആരോഗ്യകരമായിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും അതോടൊപ്പം തന്നെ വ്യായാമം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിലൊക്കെ തന്നെയും രാവിലത്തെ ചായ കുടി ശീലമാക്കുകയാണെങ്കിൽ ഇതൊന്നും തന്നെ പ്രയോജനകരമായിക്കൊള്ളണം എന്നില്ല. അതുമാത്രമല്ല ഇത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ മറ്റു പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനും തടസ്സമുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ചായ കുടിക്കുന്നത് കൊണ്ട് നമുക്ക് പേടിക്കാനായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും രാവിലത്തെ ചായ കുടി ശീലം ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് തന്നെയാണ് ശരീരത്തിന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം.